ആദ്യം നമ്മൾ തൃശ്ശൂരിലേക്ക് പോവുകയാണ്. അല്പസമയം മുൻപാണ് ആ പ്രധാനപ്പെട്ട വാർത്ത വന്നത്. വലപ്പാട് ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും 20 കോടി തട്ടിയെടുത്ത കൊല്ലം സ്വദേശിയായ ധന്യ മോഹൻ കീഴടങ്ങിയിട്ടുണ്ട്. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ധന്യ എത്തിയിരിക്കുന്നത്. തൃശ്ശൂരിലേക്കല്ല, കൊല്ലത്തേക്കാണ് നമ്മൾ പോകുന്നത്. മിഥുൻ ചേരുന്നുണ്ട് വിവരങ്ങൾ. മിഥുൻ, 20 കോടിയുടെ തട്ടിപ്പിന്റെ വിവരങ്ങൾ കേട്ട് എല്ലാവരും ഞെട്ടിയ ഒരു സംഭവമാണ്. എന്തായാലും ഇപ്പോൾ ധന്യ കീഴടങ്ങിയിരിക്കുന്നു. എന്തെല്ലാമാണ് വിവരങ്ങൾ? വിനീത, ലുക്ക് ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചുകൊണ്ട് പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. അതിനിടയ്ക്കാണ് അല്പസമയം മുമ്പ് എനിക്ക് പിന്നിൽ കാണുന്ന കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതി എത്തിയത്. പ്രതി പോലീസുകാരുടെ മുന്നിലെത്തി കീഴടങ്ങുകയായിരുന്നു. ഒറ്റയ്ക്കാണ് പ്രതി എത്തിയത്. എന്തായാലും നിലവിൽ ധന്യ മോഹനെ ഈ ആശുപത്രിയിലേക്ക് മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് തന്നെ പ്രതിയെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകും. തൃശ്ശൂരിൽ നിന്നുള്ള 3 പോലീസുകാർ ഇന്നലെ തന്നെ ഇവിടെ എത്തിയിരുന്നു. ധന്യയുടെ വീടടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ ചില പരിശോധനകളൊക്കെ നടത്തി ഇവിടെ തുടരുകയായിരുന്നു. എന്തായാലും അവരും അതിനോടൊപ്പം തന്നെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലുള്ള വനിതാ പോലീസിൻ്റെയും കൂടി സാന്നിധ്യത്തിൽ പ്രതിയെ വൈകാതെ ഇന്ന് തന്നെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഏറെ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ പോലീസ് ഇന്നത്തെ ദിവസം തന്നെ നടത്തിയതാണ്. അതിൻ്റെയൊക്കെയാണ് ഇന്ന് പ്രതി അല്പസമയം മുമ്പ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് സ്വയമേ കീഴടങ്ങിയത്. ഒറ്റയ്ക്കാണ് പ്രതി എത്തിയത്. പ്രതിയുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ളവർ സമീപത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ കൂടുതൽ വിവരങ്ങളില്ല. എന്തായാലും ജില്ലയിൽ തന്നെ പ്രതി തുടരുകയായിരുന്നു എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. രാവിലെ പ്രതിയുടെ നെല്ലിമുക്കിലുള്ള വീട്ടിലടക്കം നമ്മളെത്തിയിരുന്നു. പക്ഷേ അവിടെയൊക്കെ അടച്ചുപൂട്ടിയ നിലയിലായിരുന്നു. 2 ദിവസം മുൻപ് തന്നെ പ്രതിയും അതുപോലെ തന്നെ കുടുംബവും അവിടെ നിന്നും പോയി എന്നതാണ് പോലീസും അല്ലെങ്കിൽ ഈ സമീപവാസികളടക്കം നൽകിയിരുന്ന വിവരം. എന്തായാലും പോലീസ് വലിയ അന്വേഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രതി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി അല്പസമയം മുമ്പ് കീഴടങ്ങിയത്. നിലവിൽ പ്രതിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുശേഷം ഇനി ഇവിടെ തൃശ്ശൂർ സ്റ്റേഷനിലെ പോലീസുകാരുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഒരു വനിതാ പോലീസിൻ്റെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഒരു വനിതാ പോലീസിൻ്റെ കൂടി സാന്നിധ്യത്തിൽ പ്രതിയെ തൃശ്ശൂരേക്ക് കൊണ്ടുപോകും. അതാണ് ഇനി അടുത്ത നടപടി. ശരി മിഥുൻ.